ദൃഷ്ടാന്തങ്ങളെല്ലാം ആദ്യം മുതലേ കാണിച്ചു തന്നതാണ്. ഫ്രീ കിക്ക് എടുക്കാൻ നെഞ്ചുമിരിച്ചാണ് നിന്നത്. 35 വാര അകലെ നിന്ന് ഫ്രീ കിക്ക് ലഭിച്ചതിനാൽ ഫ്രാൻസിന്റെ ഗോൾ കീപ്പർ ഫാബിയാൻ വരെ ഗോളാവില്ലെന്ന് നനച്ച് കൈയൊഴിഞ്ഞതാണ്. ഫ്രീ കിക്ക് എടുക്കുന്നത് വരെ നടന്ന കാര്യങ്ങളൊക്കെ കാർലോസിന് നല്ലപോലെ ഓർമ്മയുണ്ട്. അവിടെ നിന്നങ്ങോട്ടുള്ളത് അയാളുടെ ഉൾക്കണ്ണിൽ തെളിയാത്തതാണ്. എങ്ങനെയാണ് ആ പന്ത് വല ചുംബിച്ചത്? എതിർ ബോക്സിലെ പാതിവൈകളിൽ ആരാണ് ആ പന്തിന്റെ ദിശ മാറ്റിമറിച്ചത്? ഫ്രാൻസിന്റെ ഡിഫൻഡർമാരെല്ലാം ആ കരുത്തുറ്റ കാലിലേക്കൊന്നും തുറച്ചു നോക്കി. ഗോളി ഫാബിയാനും അതിനെക്കുറിച്ചൊന്നും പറയാനില്ലായിരുന്നു. കാരണം അയാൾ ആ പന്ത് കാണുന്നത് വലയിൽ കയറിയപ്പോയാണ്. ഫുട്ബോൾ ലോകം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹി ഈസ് ദ ബുള്ളറ്റ് മാൻ, റോബർട്ടോ കാർലോസ്. ബ്രസീലിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് കാർലോസ് വളർന്നു വന്നത്. ദാരിദ്ര്യവും വിശപ്പിൽ നിന്ന് കരകയറാൻ അവൻ മുറുകെ പിടിച്ചത് ഒരേ ഒരു വികാരമാണ്. അതിൻ്റെ പേരാണ് ഫുട്ബോൾ. കാർലോസ് ഒരു ഷോട്ട് എടുത്താൽ അതിൻ്റെ പവർ 90 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ് പഠനം തിരിച്ചറിഞ്ഞത്. അതെ, ഭൂമിയിലെ ഏറ്റവും ശക്തമായ കാലുകളുടെ ഉടമയാണ് റോബർട്ടോ കാർലോസ്. ആ പ്രഹരത്തെ ഗോൾ കീപ്പർമാർ പേടിച്ച ഒരു കാലമുണ്ടായിരുന്നു. ഫുട്ബോളിൻ്റെ ചടുലതകൾ കൊണ്ട് ലെഫ്റ്റ് ബാക്കിൽ ഒരാൾ അത്ഭുതം കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് റോബർട്ടോ കാർലോസ് എന്നായിരിക്കണം. മഞ്ഞപ്പടക്കൊപ്പം കാർലോസ് ഉണ്ടെങ്കിൽ എതിരാളികൾ ഭയത്തോട് മാത്രമേ കളിക്കാറുള്ളൂ. കാരണം അവൻ്റെ കാലിൽ പന്ത് കുറുത്താൽ പിന്നെ ആ പന്തിൻ്റെ വേഗത കാർലോസ് അങ്ങ് ഉയർത്തും. എന്നിട്ടൊരു ഷോട്ടുണ്ട്, പിന്നെ ആ പന്തിനെ തട്ടിയകറ്റാൻ ലോകത്തൊരു ഗോൾ കീപ്പറിനും സാധിക്കുകയില്ല. റയൽ മാഡ്രിഡിനും ഇന്റർ മിലാനൊക്കെ ഒരു ഫ്രീ കിക്ക് കിട്ടിയാൽ എതിരാളികൾ വിറക്കുമായിരുന്നു. അതിത്ര അകലെയായാലും അതെടുക്കുന്നത് റോബർട്ടോ കാർലോസ് എന്ന ബ്രസീലുകാരനാണെങ്കിൽ അവർക്കറിയാം അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന്. 90 മീറ്റർ പെർ സെക്കൻഡ് ഷോട്ട് പവർ, 5 അടി 6 ഇഞ്ച് ഉയരം, 100 മീറ്റർ പിന്നിടാൻ കാർലോസിന് വേണ്ടത് വെറും 10.8 സെക്കൻഡ് മാത്രമാണ്. അതെ, ഹി ഈസ് ദ ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി. ബ്രസീലുകാരുടെ സ്വന്തം ദ ബുള്ളറ്റ് മാൻ റോബർട്ടോ കാർലോസ്.